കമ്പനിയുടെ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല എന്റെ കുടുംബക്കാരും യാത്ര ചെയ്യില്ല അത് പിന്നെ ഇത് ഞാൻ എന്റെ ഇരക്കല്ലേ വിലക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇത് മനസ്സിലാക്കുമ്പോൾ ജനങ്ങൾ ഇന്ത്യയോട് ഒരു നിലപാട് സ്വീകരിക്കും ഈ കമ്പനിയെ കുറിച്ച് ജനങ്ങൾ ഒരു ഒരു നിലപാട് മനസ്സിലാക്കും ഈ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കും ശരി പോരെ എല്ലാം ഇൻഡിഗോ വിമാനത്തിൽ ഇനി കയറില്ല തന്റെ കുടുംബത്തിലുള്ളവരും കയറില്ല നിലവാരമില്ലാത്ത കമ്പനിയുമായി ഇനി ഒരു ബന്ധവുമില്ല എന്നാണ് ഇ പി ജയരാജൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൂന്നാഴ്ചത്തെ യാത്രാവിലക്കാണ് വിമാനത്തിനുള്ളിൽ വിമാനത്തിനുള്ളിലുണ്ടായ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തിക്കൊണ്ട് ഇൻഡിഗോ വിമാന കമ്പനി ഇ പി ജയരാജനെതിരെ സ്വീകരിച്ചത് വിമാനം എയർലൈൻസിനെ തന്നെ ബഹിഷ്കരിക്കുമെന്നാണ് ഇപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് അതും പരസ്യ ഒരു പ്രതികരണം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത് വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ പി ജയരാജൻ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ പ്രത്യേകം കേസെടുത്ത് അന്വേഷണം െന്ന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പരാതി നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് പരാതി കോടതിയിലോ പോലീസ് കസ്റ്റഡിയിലോ പ്രതികൾ ഉണ്ടായിരുന്നപ്പോൾ ഇത്തരം ആരോപണം ഉന്നയിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കിപ്പം വീണ്ടും എത്തുന്നു ഷഫീദ് റൌത്തർ ഇപ്പോൾ ഇൻഡിഗോയെ ബഹിഷ്കരിക്കുന്നുവെന്ന് ഇ പി ജയരാജന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നു സഭയ്ക്കകത്ത് പ്രത്യേകം കേസിന്റെ ആവശ്യമില്ലായെന്ന് മുഖ്യമന്ത്രിയും പറയുകയാണ് ആ തീർച്ചയായും ആരും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ആ പരാതി അടിസ്ഥാനരഹിതം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇ പി ജയരാജനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ പി ജയരാജൻ കയ്യേറ്റം ചെയ്തെന്ന പരാതി അടിസ്ഥാനരഹിതമാണ് വസ്തുതാവിരുദ്ധമാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പരാതി നൽകിയതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ഇന്ന് മറുപടി നൽകി പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് പരാതി നൽകിയത് പ്രതികൾ കോടതിയിലോ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നപ്പോഴോ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല പരാതിയിൽ പ്രത്യേകം കേസെടുത്ത് അന്വേഷിക്കേണ്ടതില്ലെന്നും ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ൂലം മറുപടി ഷഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഷഫീദ് അന്വേഷണ സംഘം എന്താണ് പറയുന്നത് ഇ പി ചെയ്തത് അക്രമത്തെ പ്രതിരോധിക്കൽ അങ്ങനെയാണോ ഇപ്പോഴും അവർ പറയുന്നത് വിമാന കമ്പനിയുടെ യാത്രാവിലൊക്കെ വരുമ്പോഴും ഈ യാത്രാവിലക്ക് വന്നതിന് ശേഷവും ഇ പി ജയരാജൻ നിയമനിടെ എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത് മാത്രവുമല്ല അക്കാര്യത്തിൽ പോലീസ് നടപടി ഉണ്ടാകില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാനും കഴിയും ഇ പി ജയരാജനെതിരെ യാത്രാവിലക്ക് വന്നത് പോലീസ് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇ പി ജയരാജൻ ഈ അക്രമത്തെ പ്രതിരോധിച്ചത് മാത്രമാണ് ചെയ്തത് മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതിരോധം മാത്രമാണ് വിമാനത്തിൽ നിന്ന് നടന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ കയ്യേറ്റം ചെയ്തുന്ന പ്രതികൾ ആരോപിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെതിരെ യാത്രാവിലക്കില്ലാത്തതും പോലീസ് ഒരു പിടിവെള്ളിയായി കാണുന്നുണ്ട് ഈ സാഹചര്യങ്ങളാണ് വ്യക്തമാണ് ഷഫീദ് റൗത്തറാണ് വിവരങ്ങൾ നൽകിയത്